അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 35. വിഷയം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹധന്യരായ കൂട്ടുകാരെ, വിശ്വാസിയുടെ മനസ്സിൽ ആത്മഹർഷത്തിൻ്റെയും ആത്മവസന്തത്തിൻ്റെയും പൊതു നിധി ചൊരിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ റബിയുൽ വന്നണഞ്ഞിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും അടുക്കാനും അതിലുപരി മുത്തുനബിയുടെ സ്നേഹകീർത്തനങ്ങൾ, സ്നേഹപ്രഭാഷണങ്ങൾ വിശ്വാസികൾക്ക് കൈമാറാനുമുള്ള സുവർണ അവസരമാണ് നമുക്ക് സംജാതമായിട്ടുള്ളത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും പഠിച്ചു തീരാത്ത, ഒരിക്കലും അതിനാകാത്ത മഹാപ്രതിഭാസമാണ്. 1500 വർഷം മുമ്പ് ജീവിച്ചിട്ടും ഇന്നും ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന നായകരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു പ്രവാചകന്മാരെയെല്ലാം നാം പറയാറുണ്ട്, സ്മരിക്കാറുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് പോലെ പറയാറില്ല. അതത് കൺട്രിയിലെ GMT അനുസരിച്ച്, ഗ്രീനിച്ച് മരീഡിയൻ ടൈം അനുസരിച്ച് മുത്തുനബിയെ വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകജനതയുടെ നല്ലൊരു ശതമാനത്തിൻ്റെ ചലന നിശ്ചലനങ്ങളെ ഇപ്പോഴും അവിടുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. സത്യവിശ്വാസിയുടെ ഓരോ പ്രവൃത്തിയും അവിടുത്തെ താല്പര്യത്തിനും ആദർശത്തിനും ഒപ്പിച്ച് മാത്രമാക്കാൻ വിശ്വാസികൾ കഠിനമായി അധ്വാനിക്കുന്നു. മറ്റു ചില മത നേതാക്കളെയും അനുയായികൾ സ്മരിക്കാറുണ്ട്, അവരെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കോടാനക്കോടി മനുഷ്യർ കൃത്യമായി അനുകരിക്കുന്ന ഒരേ ഒരു മുത്തേ ലോകത്തുള്ളൂ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പൊതുകാര്യത്തിലും സ്വകാര്യ ഇടപെടലുകളിലും മാത്രമല്ല, വിസർജന കർമ്മവും ദാമ്പത്യ രീതികളിലുമൊക്കെ മുത്തുനബിയാണ് നമ്മുടെ മാതൃക. വസന്തത്തിൻ്റെ സ്നേഹവർഷമായ റബീഉന്റെ ദിനങ്ങളാണ് കടന്നു വരുന്നത്. മുത്തുനബിയെ കൂടുതൽ നാം പറയേണ്ട സമയമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും ചൂടുള്ള ചർച്ച അസഹിഷ്ണുതയാണ്. നിരപരാധികളെ ചുട്ടുകൊല്ലുന്നതിലേക്കും തല്ലിക്കൊല്ലുന്നതിലേക്കും കുത്തിക്കൊലപ്പെടുത്തുന്നതിലേക്കും ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എത്തി നിൽക്കുന്നു. ഇത്തരം ഭീതിതമായ സാഹചര്യത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മിലേക്ക് സമാഗതമാകുന്നത്. ലോകത്തിന് സഹിഷ്ണുതയും സമാധാനവും സമസൃഷ്ടി സ്നേഹവും ഒരുപോലെ ചൊരിഞ്ഞ പുണ്യപ്രവാചകരുടെ ജന്മമാസം. ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം എന്ന പ്രഖ്യാപനത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വീക്ഷണത്തിൻ്റെ വിശാലത നമ്മളറിയുമോ? യമുനാ നദിയുടെ തീരത്തുള്ള മരച്ചില്ലയിലിരുന്ന് സ്നേഹം പങ്കിടുന്ന പക്ഷിക്കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അമ്പറിയാൻ ഒരുങ്ങി നിൽക്കുന്ന കറുത്ത കാട്ടാളൻ്റെ കരങ്ങൾ തടഞ്ഞു വെച്ചിട്ട് അരുതനുജ അരുത്, അവരവിടെ സ്നേഹം പങ്കിടട്ടെ എന്ന് പറഞ്ഞ മഹർഷിമാരുടെയും മുനിമാരുടെയും ആത്മീയ ആചാര്യന്മാരുടെയും വീക്ഷണത്തിലേക്ക് ആഗോളതലത്തിൽ കടന്നു വന്ന നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് പഠിപ്പിച്ചു, ഇർഹമൂ മംഫിൽ അർദ്, ഇർഹമുക്കും മംഫിസ് സമാഅ്. മുസ്ലിമിനോട് കാരുണ്യം കാണിക്കണമെന്നല്ലോ പറഞ്ഞത്, അവരോട് മാത്രമെന്നല്ല പറഞ്ഞത്, ഭൂമിയിലുള്ളവർ ആരൊക്കെ ഭൂമിയിലുണ്ട് എല്ലാവരോടും കാരുണ്യം കാണിക്കണം. മനുഷ്യരോടും ജീവജാലങ്ങളോടും തെരുവുനായ്ക്കളോടും കാരുണ്യം കാണിക്കണം. തെരുവുനായ ഭീകരവാദിയായാൽ നിയമം മാറി,
അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരോടും കാരുണ്യം കാണിക്കണമെന്ന വിശാലമായ പ്രമേയം മാനവിക ലോകത്തിന് അമൃതായി ചൊരിഞ്ഞു തന്ന മുത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇൻഷാ അല്ലാ വരും ദിനങ്ങളിൽ ഇതേ വിഷയങ്ങൾ ആസ്പദമാക്കി നമുക്ക് സംവദിക്കാം. ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നു, സ്വലാത്ത് അധികരിപ്പിക്കണം. വീടുകളും പള്ളികളും നമ്മുടെ മദ്രസകളും സ്ഥാപനങ്ങളുമെല്ലാം ഹബീബിൻ്റെ പ്രകീർത്തന ഈരടികളാൽ സദാ ചലനാത്മകമാകണം. അതിനെ എതിർക്കുന്ന അവിശ്വാസികളുടെ മുനാഫിഖീങ്ങളുടെ കുതന്ത്രങ്ങളെ വകഞ്ഞു മാറ്റി ആത്മീയതയുടെ പ്രകീർത്തന മഞ്ചരിയിൽ മുത്ത് ഹബീബിൻ്റെ റൗളയിലേക്കും അവിടെ നിന്ന് പാരത്രിക ലോകത്തെ ഹൗലുൽ കൗസറിലേക്കും സ്വർഗീയ ആരാമത്തിൻ്റെ അകത്തളങ്ങളിലേക്കും എത്താൻ പക്വമായ രീതിയിൽ സ്നേഹകീർത്തനങ്ങൾ നമ്മൾ നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.